ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ക്വീൻ സ്നൂക്ക് അപ്പോ ഇന്നത്തെ വീഡിയോ ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് കേട്ടോ അപ്പോ സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എന്റെ സ്കിൻ കെയർ അപ്പോ എന്റെ ടൈപ്പ് ഓഫ് സ്കിന്നിലുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ഓയിലി കോമ്പിനേഷൻ സ്കിൻ ഓക്കെ അപ്പൊ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഇത് കണ്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ അതിനുശേഷം നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പൊ ചെയ്തോ അപ്പൊ തുടങ്ങാം അല്ലേ അപ്പോ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞ പോലെ ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർക്കുള്ള വീഡിയോ ആണ് അപ്പം ഓയിലി കോമ്പിനേഷൻ സ്കിൻകാർ നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പോൾ ഞാൻ പണ്ടൊക്കെ വിചാരിച്ചത് എൻ്റെ ഒരു നോർമൽ സ്കിന്നാണെന്നാണ് പിന്നെയാണ് മനസ്സിലായി കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നൊരു കലാപരിപാടി ഈ കൂട്ടത്തിലുണ്ടെന്ന് അപ്പോൾ എൻ്റെത് കൂടുതലും ഒരു നോർമൽ ഓയിലി കോമ്പിനേഷൻ അതിൻ്റെ ഇടയിലാണ് കംപ്ലീറ്റ്ലി ഓയിലി അല്ല എന്നാൽ ഓയിലി പ്രോ സ്കിൻകാരുടെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അപ്പോൾ എൻ്റെ പ്രശ്നങ്ങൾ മെയിനായിട്ട് വലിയ വലിയ ആക്നീസ് അല്ല കുഞ്ഞു ആക്നീസ് ആണ് ആക്നീസ് അല്ല പിംപിൾസ് അത് എന്തെങ്കിലും പ്രോഡക്റ്റ് എനിക്ക് ചേരാത്ത യൂസ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഓയിലി ഫുഡ് കഴിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഇവിടെ എല്ലാം ഇങ്ങനെ കുഞ്ഞ് റെഡ് പിംപിൾസ് വരും വിത്ത് പസ് ഫിൽഡ് കുഞ്ഞു പിംപിൾസ് അപ്പോൾ അതാണ് മെയിനായിട്ട് എൻ്റെ പ്രശ്നം വലിയ വലിയ ആക്നീസ് എനിക്ക് പൊതുവെ അങ്ങനെ വരാറില്ല വല്ലപ്പോഴും വരാറുണ്ട് പിന്നെ വന്നതല്ലോ പ്രശ്നമുണ്ടല്ലോ അതിങ്ങനെ കണ്ടിന്യൂസ് ഒരേ സ്പോട്ടിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അത് കുറേ നാളെടുക്കും അത് സോൾവ് ആയി പോകും അപ്പോൾ ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് പറയണം നമുക്ക് തുടങ്ങാം ഓക്കെ അപ്പോൾ ഫസ്റ്റ് തിങ് എന്താണ് ഫേസ് വാഷ് ചെയ്യുക അപ്പോൾ ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്യരുത് പണ്ട് ഏതൊക്കെയോ ഓരോ സമയത്ത് ഓരോരോ കണ്ടുപിടുത്തങ്ങളാണല്ലോ അപ്പോൾ പറഞ്ഞിരുന്നത് ഇടയ്ക്ക് ഫേസ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഓയിലി സ്കിൻകാർക്കൊന്നും നോ അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ രാവിലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക രാത്രിയിൽ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക പിന്നെ നമ്മൾ എന്തെങ്കിലും ഇടയ്ക്ക് എന്തെങ്കിലും പുറത്തേക്ക് പോകണം പെട്ടെന്നൊക്കെ കഴിക്കാണ്ടിരിക്കുക അങ്ങനെയൊക്കെയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ അല്ലെങ്കിൽ അത് മാത്രമല്ല രാവിലെ ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഫേസ് വാഷ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ രാത്രിയിൽ പക്ഷേ ഡബിൾ ക്ലെൻസിങ് ചെയ്യാം ഓയിലി ക്ലെൻസിങ് പ്ലസ് നമ്മുടെ ഫേസ് വാഷ് യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്യാം അപ്പോൾ എനിക്ക് രണ്ടു മൂന്ന് ഫേവറേറ്റ് ഫേസ് വാഷ് ഉള്ളതാണ് എല്ലാവരുടെയും ഫേവറേറ്റ് പോലെ എൻ്റെയും ഹിമാലയ നീം ഫേസ് വാഷ് ഭയങ്കര സൂപ്പർ ഫേസ് വാഷാണ് രണ്ടാമത്തത് സിമ്പിളിൻ്റെ ഫേസ് വാഷ് ഭയങ്കര നല്ല ഫേസ് വാഷാണ് കേട്ടോ എൻ്റെത് കുറച്ച് സെൻസിറ്റീവ് സ്കിന്നും കൂടെയാണ് അതുകൊണ്ട് ഇത് പൊതുവേ അത്യാവശ്യം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാത്ത ഫേസ് വാഷുകളാണ് കേട്ടോ പിന്നെ ഇപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇത് രണ്ടും കിട്ടാതെ വന്നപ്പോൾ ഇവിടുത്തെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അവർ റാൻഡമായിട്ടൊരു പ്രോഡക്റ്റ് കൊടുത്തിട്ടാണ് ധാത്രിയുടെ പിമ്പിൾ ക്ലിയർ നീം ഫേസ് വാഷ് പക്ഷെ നല്ല ഫേസ് വാഷ് കേട്ടോ ഞാൻ എനിക്ക് രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ എനിക്കറിയാം എൻ്റെ പ്രശ്നമുള്ളതാണെങ്കിൽ എൻ്റെ മുഖത്തെല്ലാം കുരു വരും പക്ഷേ ഇതങ്ങനെയൊന്നും വന്നില്ല അപ്പോൾ നല്ല ഫേസ് വാഷാണ് പിന്നെ വേറൊന്നും ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സെയിൻ ബൊട്ടാനിക്കയുടെ വൈറ്റമിൻ സി ഫേസ് വാഷ് അതും നല്ല ഫേസ് വാഷാണ് അപ്പോൾ നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്യണം രാവിലെയും വൈകിട്ടും രാവിലെ കുറച്ച് സമയം അധികം നേരം ഇട്ട് കഴുകേണ്ട കാര്യമില്ല കുറച്ച് അഴുക്കല്ലേ ഉള്ളൂ മുഖത്ത് അഴുക്കൊന്നും ഇല്ല സത്യത്തിൽ പക്ഷെ വൈകിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്യും ഫേസ് ഒന്നുകിൽ ഇതാണ് എൻ്റെ ഫേവറേറ്റ് ബയോട്ടിക്കിൻ്റെ ബയോ പപ്പായ റീവൈറ്റലൈസിങ് ടാൻ റിമൂവൽ സ്ക്രബ് ഇത് വെച്ച് എക്സ്ഫോളിയേറ്റ് ചെയ്യും ഫേസ് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം അതല്ലെങ്കിൽ നമ്മുടെ നാച്ചുറൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന എന്തെങ്കിലും DIY സ്ക്രബുകളും യൂസേജ് കോഫി സ്ക്രബ് യൂസ് ചെയ്യും ഞാൻ മിക്കവാറും ആഴ്ചയിൽ ഒരു ദിവസം പറ്റുമെങ്കിൽ അല്ലെങ്കിൽ മറ്റേ മുൾട്ടാനി മിട്ടി ആൻഡ് സാൻഡൽവുഡ് പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി ഏതെങ്കിലും ഒരു സ്ക്രബ് അപ്പോൾ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മിനിമം ഞാൻ സ്ക്രബ് ചെയ്യും കേട്ടോ അത് അത്യാവശ്യമുള്ള കാര്യമാണ് ഞാൻ എൻ്റെ സ്കിൻ നോക്കുന്നതാണ് ഞാൻ പറയുന്നത് കേട്ടോ വേറെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അല്ല അപ്പം ഈ സ്കിൻ ഇങ്ങനെ ഓയിലി കോമ്പിനേഷൻ എങ്ങനെ സൂക്ഷിച്ച് കൊണ്ടുപോകുന്നുള്ളതിനെ പറ്റിയിട്ട് ഓക്കെ അപ്പോൾ ഇതാണ് വേറെ ഇമ്പോർട്ടൻ്റ് കാര്യം പിന്നെ നമുക്ക് ക്ലേ മാസ്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ക്ലേ മാസ്ക് ഏതെങ്കിലും ഒരു നല്ല ക്ലേ മാസ്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താലും ഈ പിമ്പിൾസും അങ്ങനത്തെ സാധനങ്ങളൊന്നും അധികം വരത്തില്ല കേട്ടോ അടിപൊളിയാണ് അപ്പോൾ അത് പറഞ്ഞു വന്നപ്പോഴാണ് പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ച് അപ്പോൾ ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാനൊരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ പ്ലമ്മിൻ്റെ ഇപ്പം എന്തോ ബർത്ത്ഡേ സെയിലോ അങ്ങനെ എന്തോ നടക്കണം അതുകൊണ്ട് ഇപ്പം മേടിക്കുകയാണെങ്കിൽ ഓഫേഴ്സും ഒക്കെ ഒത്തിരി ഉണ്ടെന്ന് തോന്നുന്നു അപ്പം ഇത് ഞാൻ എൻ്റെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ബോട്ടിലാണ് കേട്ടോ ഇത് അവരുടെ പ്ലം ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക് ഓസം ഫേസ് മാസ്ക് ആണ് ഇത് കംപ്ലീറ്റ് ഫേസ് ഞാൻ മിക്കവാറും ആഴ്ചയിൽ ആ ഒരു ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ രണ്ട് ദിവസമോ ഇത് ഞാൻ അപ്ലൈ ചെയ്യാറുണ്ട് ഓഫ് ഓക്കെ അപ്പം അതിന് ഇതിൻ്റെ ഇത് സൂപ്പർ സാധനമാണ് ഈ പിമ്പിൾസൊക്കെ ക്ലിയർ ചെയ്യാനും നല്ലതാണ് വേറൊരു പ്രധാനപ്പെട്ട ഒരു അടിപൊളി കാര്യം എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാലുണ്ടല്ലോ ഇത് നമുക്കിപ്പോൾ വലിയ വലിയ പിമ്പിൾസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു പിമ്പിൾസ് എന്തോ ആയിക്കോട്ടെ നമുക്ക് സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെ ചെയ്യാം
അപ്പൊ ഞാൻ മുമ്പൊക്കെ നമ്മൾ ഈ പിമ്പിൾസ് വരുമ്പോ എന്താ, നമ്മൾ പണ്ടുകൊണ്ടേ കേട്ടിട്ടുള്ള കാര്യം, കോൾഗേറ്റ് പേസ്റ്റ് ഇട്ട് കൊടുക്കത്തില്ല, ഇങ്ങനെ സ്പോട്ട് ചെയ്ത് കൊടുക്കും. ഞാനും ചെയ്യുമായിരുന്നു, സ്പോട്ട് ചെയ്ത് കൊടുക്കും. അത്യാവശ്യം കുഴപ്പമില്ല, പിറ്റേ ദിവസം രാവിലെ ഒന്ന് സബ്സൈഡ് ചെയ്തിരിക്കുമല്ലോ. പക്ഷെ അതേ എഫക്റ്റ് ഇത് ഈ സാധനത്തിനുണ്ട്, ഈ പ്ലം ഗ്രീൻ ടീ ക്ലിയർ ഫേസ് മാസ്ക്. പക്ഷെ ഇത് മേടിച്ചപ്പോൾ അയ്യോ എൻ്റെ അമ്മയെ ഭയങ്കര ഫ്രണ്ട്, ഞാൻ ജോവിറ്റ ജോർജിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ ഇത്. പക്ഷേ സൂപ്പർ സാധനമാണ് കേട്ടോ. അപ്പോൾ അത് സ്പോട്ട് കറക്റ്റ് ചെയ്ത് രാത്രിയിൽ അത് ആ ഭാഗത്തിൽ നമ്മളിങ്ങനെ സ്പോട്ട് ചെയ്തിട്ടിട്ട് കിടക്കും, രാവിലെ ആകുമ്പോഴത്തേക്ക് ഒന്ന് സബ്സൈഡ് ചെയ്തിരിക്കും കേട്ടോ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഈ സ്പെഷ്യൽ പിമ്പിൾ ട്രീറ്റ്മെൻറ്റിന് പ്രത്യേകമായിട്ട് എടുത്ത് യൂസ് ചെയ്യുന്ന ചില സാധനങ്ങളുണ്ടല്ലോ. അപ്പം അത് ഞാൻ നോക്കി, പ്ലമ്മിൻ്റെ ഗ്രീൻ ടീ റേഞ്ചിന് ഇങ്ങനെയൊരു സാധനമുണ്ട്. ദിസ് ഇസ് ക്ലിയർ സ്പോട്ട് ലൈക്ക് ജെൽ കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണമല്ലോ, ഇത് ഞാൻ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് പോലെയൊക്കെ യൂസ് ചെയ്യല്ലോ, ശരിക്കുള്ള സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് സാധനം അവർക്കുണ്ടെങ്കിൽ എന്തുകൊണ്ട് ട്രൈ ചെയ്തുവിടാം. അപ്പോൾ ഞാനൊന്ന് മേടിച്ചു കേട്ടോ. അപ്പോൾ ഈ സാധനം കൊള്ളാം, പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം മിറാക്കിളൊന്നും സംഭവിക്കത്തൊന്നുമില്ല, പക്ഷേ നമ്മളത് സ്പോട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം അതൊരുമാതിരി ഇങ്ങനെ ഇങ്ങനെ അമുങ്ങിയിരിക്കും. അപ്പോൾ പിറ്റേ ദിവസം നമ്മുടെ മുഖത്തെല്ലാം കൊതുക് അടിച്ച പോലെ ഇരിക്കും. ഇപ്പോൾ കുറേ പിമ്പിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒരുമാതിരി കൊതുക് അടിച്ച പോട്ട ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവരും എന്തോ മുഖത്ത് നീര് വെച്ചോ അങ്ങനത്തെ ഒക്കെ ഒരു ചെറിയ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല സാധനമാണ്, പിന്നെ അതിൻ്റെ പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ബെറ്ററായി മാറും കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, പക്ഷേ നല്ല സാധനമാണിത്. പ്ലം ഗ്രീൻ ടീയുടെ ക്ലിയർ സ്പോട്ട്ലൈറ്റ് ജെൽ, ചെറിയൊരു ടിങ്കിളിങ് ഇതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, എനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും തോന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമുക്ക് ഈ പിമ്പിൾ ട്രീറ്റ്മെൻറ്റ് എനിക്ക് പ്ലം റേഞ്ചിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ വേറെ സാധനം, അത് ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഭയങ്കര ഫാനായത്, അവരുടെ ഗ്രീൻ ടീ ആൽക്കഹോൾ ഫ്രീ ടോണർ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താണോ ബ്രേക്ക്ഔട്ട്സ് തരാത്തത്, അത് എന്നിട്ട് എൻ്റെ സ്കിൻ ബെറ്റർ ആക്കിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നത്, അതാണ് എൻ്റെ ഫേവറേറ്റ് പ്രോഡക്റ്റ് കേട്ടോ. അപ്പോൾ ചിയാസീഡിൻ്റെ ഫേസ് ഷോപ്പിൻ്റെ ചിയാസീഡ് ടോണറാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്രയോ കാലങ്ങളായിട്ട്. അപ്പം എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സൂട്ട് ചെയ്യുമെന്ന് തോന്നിയുകൊണ്ടാണ് അത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇപ്പം ലോക്ക്ഡൗൺ ടൈമിൽ എനിക്കിങ്ങനെ കിട്ടാതെ വരാത്ത ഒരു സമയം ആയപ്പോഴത്തേക്കാണ് ഞാൻ ഈ പ്ലം ഗ്രീൻ ടീ ഇവിടെ ഓൾറെഡി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, ഞാൻ മോൾക്ക് വേണ്ടിയിട്ട് മേടിച്ചത്, അവൾ യൂസ് ചെയ്യുന്നില്ല, അപ്പോൾ ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. പക്ഷേ ഓസം പ്രോഡക്റ്റാണ്, ഇതും നല്ലതാണ് ഗ്രീൻ ടീ ഉള്ളത് കാരണം നമുക്ക് ചിലപ്പോൾ അതും പിമ്പിൾസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരിക്കും. എന്തായാലും എനിക്ക് ടോണർ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശരിക്കും ഞാൻ എൻ്റെ എന്താ പറയുന്നത്, ആക്നെ പ്രോൺ എന്ന് പറയാൻ പറ്റത്തില്ല, പിമ്പിൾ പ്രോൺ ഓയിലി കോമ്പിനേഷൻ സ്കിന്നിന് വേണ്ടി ചെയ്യുന്ന സ്പെഷ്യൽ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എൻ്റെ പോലത്തെ സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ എഫക്റ്റീവ് ആവുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്കിന്നിനെ കെയർ ചെയ്യുന്ന പോലെ ആയിരിക്കും അത് ഇരിക്കുന്നത്, അല്ലാതെ നമ്മളൊന്നും ചെയ്യാതിരുന്നിട്ട്. അഫ്കോഴ്സ് കുറേ ലക്കി പീപ്പിൾ ഉണ്ട് കേട്ടോ അങ്ങനത്തെ, അത് ഒന്നും ചെയ്യേണ്ട, പക്ഷേ സ്കിൻ നല്ല സൂപ്പർ ഗ്ലോയിങ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മളൊന്നും ആ ടൈപ്പിലല്ല, നമ്മളല്ല, ഞാൻ ആ ടൈപ്പിലല്ല. അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാലേ നമ്മുടെ സ്കിന്നിൽ നമുക്ക് അതിൻ്റെ ആ സന്തോഷം അത് പുറത്ത് കാണിക്കുള്ളൂ. നമ്മളതിനെ കെയർ, എന്ത് സാധനത്തിനും നമ്മൾ കെയർ ചെയ്യുമ്പോൾ അത് ഹാപ്പി ആവുമെന്നറിയില്ലേ. നമ്മുടെ കുട്ടിയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലോ അമ്മയാണെങ്കിലോ അച്ഛനാണെങ്കിലോ ആരാണെങ്കിലും നമ്മൾ അവരെ കെയർ ചെയ്താലേ അവർക്ക് തിരിച്ച് നമ്മളോട് ഇഷ്ടം വരത്തുള്ളല്ലോ. അതുപോലെയാണ് നമ്മുടെ സ്കിന്നും. അപ്പോൾ നമ്മൾ കുറച്ച് കെയറൊക്കെ കൊടുക്കുന്ന സ്നേഹമൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ബോഡിയും എല്ലാം തിരിച്ച് നമ്മളോട് അവർ ഹാപ്പി ആയിട്ടിരിക്കത്തുള്ളൂ. അവർ ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണല്ലോ കംപ്ലീറ്റ് ഒരു ഗ്ലോ ഗ്ലോ ആയിട്ടിരിക്കുന്നത് അല്ലേ. അതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അഫ്കോഴ്സ് ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ സ്കിൻ, എല്ലാം നമ്മൾ ടേക്ക് കെയർ ചെയ്യുക. നമ്മളുടെ വേണ്ടിയിട്ട് ഞാൻ മുന്നേ പറഞ്ഞല്ലോ, നമ്മുടെ ടേക്ക് കെയർ ചെയ്യാൻ വേറെ ആരുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്, സ്റ്റേ ഹെൽത്തി, ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം ക്വീൻ സ്നൂക്ക്. വീണ്ടും കാണാം.